നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ ഭാഗ്യനാം ഭാഗ്യനാം യേശു എൻ പാപം തീർത്തനാം കാത്തു പ്രാർത്ഥി ക്യാറക്കിദാൻ ആർത്തു ഘോഷി ക്യാറക്കിദാൻ ഭാഗ്യനാം ഭാഗ്യനാം യേശു എൻ പാപം തീർത്തനാം. ഞങ്ങളുടെ സൃഷ്ടികർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രിയമക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് ഒരു വട്ടം കൂടെ കടന്നു വരുവാൻ അങ്ങ് നൽകിയ അവസരത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായുള്ള പ്രത്യാശയെ വച്ചു പിടിപ്പിക്കുന്ന വലിയ ദൈവമാണ്. ഈ ലോകത്തിലെ രക്ഷകന്മാരിലും രക്ഷകളിലുമൊക്കെ ഞങ്ങൾ ആശ്രയം വയ്ക്കുമ്പോൾ പലപ്പോഴും മിക്കപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സകലതും തകർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രക്ഷയെ നിത്യജീവന്റെ അവകാശമായി ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായിട്ട് നന്ദിയുടെ സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരാഴ്ചയും അങ്ങയുടെ നന്മ സമർത്ഥമാക്കണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ തലങ്ങളിലും ഞങ്ങൾ ഇടപെടുമ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ രക്ഷകനെ, അങ്ങ് ഞങ്ങളുടെ ഒപ്പമുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് അതിനെ അനുസരിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളവരാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടെ മുന്നേറുവാൻ അങ്ങ് മനസ്സിനെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പനെ, അങ്ങയുടെ സന്നിധിയിലെ പ്രിയമക്കളായി അടിയങ്ങൾ വർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവിടെ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായി അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വ്യക്തികളായി അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷകളിൽ ഏർപ്പെടുന്ന ദിനങ്ങളാണ്. അങ്ങൊപ്പമായിരുന്ന് ജ്ഞാനത്തെ പകരണമേ. ഞങ്ങളുടെ കൗമാരക്കാരുടെ ജീവിതങ്ങളോട് അവിടെ നിന്ന് മനസ്സിലിടമേ. ഞങ്ങളുടെ യുവ സഹോദരങ്ങൾ ദൈവീക അനുഗ്രഹത്താൽ തുടർന്നും നിറയപ്പെടുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ മധ്യവയസ്കരായിരിക്കുന്ന പ്രിയമുള്ളവർക്ക് പുതിയ ബലത്തെയും സന്തോഷത്തെയും അവിടെ നിന്ന് ദാനമായിട്ട് നൽകി പ്രവർത്തിക്കുവാനായിട്ട് അവിടെ നിന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമുള്ള മാതാപിതാക്കൾ ദീർഘായുസോടും ആരോഗ്യത്തോടും തന്നെ ദൈവമേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണം. ഞങ്ങളോടുകൂടെ എപ്പോഴും അങ്ങൊപ്പമുള്ള കൃപകൾക്കായിട്ട് സ്തോത്രം. സമൂഹത്തിൽ അനീതികൾ ഏറുമ്പോൾ സഭ പോലും അതിൻ്റെ ഇടങ്ങളായി മാറുന്നതിൻ്റെ ശ്രുതികൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ വിശുദ്ധിയുടെ കരം സകല മേഖലകളുടെ മേലും അവിടെ നിന്ന് പതിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് യാചിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ വലിയൊരു കാറ്റിനെ കുറിച്ചുള്ള ശ്രുതിയാൽ ഞങ്ങൾ ആടി ഉലഞ്ഞു പോകുമെന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണത്തെ അവിടെ നിന്ന് ദാനമായിട്ട് നൽകിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയിരുന്നു. കർത്താവ്, ഇനിയും കൂടെ ഇരുന്ന് കാക്കണമേ. എൻ്റെ ജീവിതത്തിൽ കണ്ണുനീര് മാത്രമാണല്ലോ എന്നൊക്കെ നിരാശയുടെ മധ്യത്തിൽ കരഞ്ഞ് കലങ്ങിയ സാഹചര്യങ്ങളിലായിരിക്കുന്നവരെ അങ്ങ് നിവർത്തുന്ന കൃപകൾക്കായി, അങ്ങ് എഴുന്നേൽപ്പിക്കുന്ന കൃപകൾക്കായി, മകനെ മകളെ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, പുതിയ അനുഗ്രഹങ്ങളെ നിന്റെ ജീവിതത്തിൽ ഞാൻ വച്ചുപിടിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്ന കൃപകൾക്കായി, ദൈവമേ അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കഴിയിട്ടുന്നു. ചിലരെങ്കിലും ദൈവസന്നിധിയിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപാട് പഴക്കമുള്ളതാണ്. പല പ്രാർത്ഥനാ വിഷയങ്ങളും പഴക്കമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ള ചിന്തയിൽ ഞാനായിരിക്കുന്നു. ദൈവമേ, ഈ നാളുകളിൽ അങ്ങയുടെ മക്കൾ ആ പ്രാർത്ഥനാ വിഷയങ്ങളെ വീണ്ടും ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും കർത്താവേ അവിടെ നിന്ന് തന്നെ വലിയ ശക്തിയായി അങ്ങയുടെ മക്കൾക്ക് ആസ്വദിക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റുന്നതും ദൈവമേ അടിയങ്ങളെ കാണിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും എപ്പോഴും അങ്ങ് തന്നെ ഒപ്പമായിരുന്നു അനുഗ്രഹിക്കണം. വലത്ത് ഇടത്ത്, മുമ്പില് പിറകില്, മേളില് താഴെ അങ്ങ് ശക്തമായി അടച്ച് സൂക്ഷിച്ചു കൊള്ളണം.
സമാധാനത്തോടും സന്തോഷത്തോടും ഈ ദിനങ്ങൾ ആസ്വദിക്കുവാനായിട്ട് സഹായിക്കണം. ദൈവമേ, വരും ദിനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുവോളം. ഞങ്ങളുടെ കൃപയിലെ അവിടുന്ന് തന്നെ കാക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒപ്പമായിരുന്നു എപ്പോഴും അനുഗ്രഹിച്ച് രക്തവളപ്പിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. അനുഗ്രഹത്തിന്റെ ദിനം, സന്തോഷത്തിന്റെ ദിനം, ദിനങ്ങൾ നേരുന്നു ദൈവം കൂടെ.